ഇപ്പോൾ മൂന്നാറിലെ ദി ഹൈറ്റ്സ് റിസോർട്ടിലാണ്. ഒരു കാടിൻ്റെ ഉള്ളിലായിട്ടുള്ള റിസോർട്ടാണ്. നമുക്കിനി ഉള്ളിലേക്ക് പോകട്ടെ. ഇവിടെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മൂന്നാറൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി വിടുകയാണ്. അതി കൂട്ട ഏക എടുക്ക് പോയാൻ പോയിട്ടോ. ഓ പോട്ടെ പോട്ടെ. ഏ സ്വപ്നം കണ്ടോ? എന്നാ കണ്ടത്? എന്താ കണ്ടത്? പൂ തിളങ്ങുന്ന കണ്ടോ? എപ്പോ കണ്ടതാ സ്വപ്നം? ഏ ചുന്ദൻ ആയിനല്ലോ. അപ്പൊ നമ്മള് ഇന്ന് മൂന്നാറിലെ കാഴ്ചകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. മാട്ടുപ്പട്ടി ഡാം വഴിയാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മൾ ഫോട്ടോ പോയിന്റിൽ നിന്ന് തുടങ്ങിയിട്ട് മാട്ടുപ്പട്ടി ഡാം വഴി ടോപ്പ് സ്റ്റേഷൻ വരെ 15 കിലോമീറ്റർ ആയിട്ടുള്ള യാത്രയാണിത്. ഫാമിലിയുമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റൂട്ടാണ് കേട്ടോ. നമ്മുടെ ആദ്യത്തെ പോയിന്റ് എത്തിക്കഴിഞ്ഞു, ഫോട്ടോ പോയിന്റ്. ഇതിനെക്കാളും ഹൈറ്റ് ഉണ്ടല്ലോ, ഇതിന്റെ പുറത്ത് എങ്ങനെ കേറും? അപ്പൊ നിനക്ക് കുതിര സവാരി അറിയാന്ന് പറഞ്ഞു? കുതിരക്ക് സവാരി അറിയാലോ, നമുക്ക് അറിയില്ലെങ്കിലും. ദൈവമേ, നിന്റെ അടുത്തേക്ക് ഞങ്ങൾ ഇതാ കുതിരപ്പുറത്ത് ഏറി വരുന്നു. നീ എന്താ കുതിരപ്പുറത്തിരുന്ന് ഹോൺ അടിക്കണ? കുതിരയോട് പോവാൻ പറഞ്ഞതാ. ഒരാൾക്ക് വെറും 100 രൂപയാണ് കുതിര സവാരിക്ക്. ചെറിയ കുട്ടികൾക്ക് വരെ ഇതിൻ്റെ പുറത്ത് കയറാൻ പറ്റുന്നതാണ്. നല്ല അടിപൊളിയായിട്ടുള്ള രസമായിട്ടുള്ള റൈഡാണ്. നമുക്ക് കിട്ടുന്ന ഭാഗ്യങ്ങളിലൊന്നാണ്. കുതിരേനെ ഇങ്ങനെ നിർത്തൂടാ, വെള്ളം കാണിച്ചാ മതിയടാ. വെള്ളം കണ്ട കുതിര നിൽക്കൂ? കേട്ടിട്ടില്ലേ, ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാ നിൽക്കും കുതിരാന്ന്. പോണം എന്നുള്ള വലിയ ദുരാഗ്രഹവുമായിട്ട് ആദ്യം ഉണ്ട് കൂടെ. ഭയങ്കര ദുരാഗ്രഹം തന്നെയാണ്. അവൻ ഒറ്റക്ക് കുതിരനെ തളിക്കും, താണ്ടിലേ ഒറ്റക്ക് ഓടിക്കണ്. ഇങ്ങോട്ട് നോക്ക്. കഴിഞ്ഞു, നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാണ്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലർക്കും കിട്ടുന്ന അപൂർവം ഭാഗ്യങ്ങളിലെ ഒരു ഭാഗ്യമാണ്. എന്തായാലും ആനപ്പുറത്ത് കയറാൻ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവോ? നമ്മൾക്ക് ഈ സാധനത്തിന്റെ ദൂരത്തുനിന്ന് നോക്കിക്കാണുക എന്നല്ലാതെ നമ്മളിതിന്റെ പുറത്ത് കയറുക എന്നുള്ളത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇനി മുന്നോട്ട് പോവാം. ടിക്കറ്റ് കൗണ്ടർ അല്ലേ അത്? Thank you.
ടിക്കറ്റ് കൗണ്ടറിൽ വന്നിട്ട് ഒരാൾക്ക് 500 രൂപ വെച്ചിട്ടാണ് എടുക്കേണ്ടത്, രണ്ട് പേർക്ക് 1000 രൂപയാണ് ചാർജ്. എടാ ഇത് എത്ര മിനിറ്റ് ഉണ്ടാവും യാത്ര? 10-15 മിനിറ്റ് അല്ലേ. ഞങ്ങൾ എല്ലാവരും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു കേട്ടോ. ഉപ്പ, ഉമ്മ, സുലു, ഞാന്, അളിയന്, അളിയൻ്റെ വൈഫ്, പിന്നെ നമ്മുടെ ആദിക്കുട്ടനും. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ്. നെക്സ്റ്റ് നമ്മൾ ഒരു അടിപൊളി ബോട്ടിങ്ങിന് പോവാം കേട്ടോ, സ്പീഡ് ബോട്ടിങ്ങിന്. മാട്ടുപ്പെട്ടി ഡാമല്ലേ അപ്പം അല്ലേ, മാട്ടുപ്പെട്ടി ഡാമിൽ ഒരു അടിപൊളി റൈഡ് പോവാണ്. ഇപ്പോഴത്തെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് 3 പേരൊരു ബോട്ടിൽ, പ്ലസ് വേണമെങ്കിൽ ഒരു ചൈൽഡിനെ കയറ്റാം. നമുക്ക് റൈഡ് പോവാം കേട്ടോ, എത്തിയിട്ടുണ്ട്. അടിപൊളി യാത്രയാണ്, ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ യാത്ര ചെയ്ത്. മൂന്നാറ് വരെ വരികയാണെങ്കിൽ ഈ യാത്ര എന്തായാലും പോകാനും, മാട്ടുപ്പെട്ടിയിലെ ബോട്ടിംഗ് സർവീസ്. ഏട്ടൻ പേര് എന്താ? രാജീവ്. പൊളിയോ ഇത് പോലെ ഇഷ്ടപ്പെടും. പോലി വേറെ ബോട്ടിലെ വന്നിട്ടുണ്ട്, സുലു, ഉപ്പ, ഉമ്മ. ഇവർക്ക് കുറച്ച് സ്പീഡ് കുറഞ്ഞോട്ടെ എന്നുള്ള ലെവലിലാണ്. നമുക്ക് സ്പീഡ് വേണം. Thank you.
ഇനി നമ്മൾ പോകുന്നത് ടോപ്പ് സ്റ്റേഷനിലേക്കാണ്. ടോപ്പ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ക്ലൈമറ്റ് ഉള്ള പ്ലേസ് ആട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല ടോപ്പിൽ നല്ല സൂപ്പർ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഉള്ള പ്ലേസാണ്. അതേപോലെ നല്ല കോട മഞ്ഞായിരിക്കും. അത് നല്ല സീസണിൽ ഒക്ടോബർ നവംബർ മാസമാണ് ഏറ്റവും നല്ല സീസൺ. സുലോ അടിപൊളിയായി സുലോ. സുലോ ഏതാ ഈ റോഡ് പറ. സുലട്ടേ റോഡ് ഈ മനം മയക്കുന്ന കാഴ്ചകൾ കൊണ്ട് തന്നെയാണ് മൂന്നാർ ഇന്നും ടൂറിസം മേഖലയിൽ ഒന്നാമനായിട്ട് നിൽക്കുന്നത്. ഇനിയും എന്തൊക്കെ കാണാണ്ട് മൂന്നാർ. മൂന്നാർ പുതിയ കാഴ്ചകളുമായിട്ട് ഞങ്ങൾ ഇനിയും വരും.